ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സ്പോട്ടിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അയർലൻഡിലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബ് വേക്കൻസിയും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കുണ്ടല്ലോ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് ജോലി വേക്കൻസികളൊക്കെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം അതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. മാത്രമല്ല അവർക്ക് വർക്ക് പെർമിറ്റ് വളരെ പെട്ടെന്ന് തന്നെ, മുന്നത്തേത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വളരെ പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എന്നാ പിന്നെ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചത്. അപ്പം ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സിംഗ് ഹോമിലൊക്കെ നഴ്സുമാരുണ്ടല്ലോ, അപ്പൊ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് നഴ്സിംഗ് ഹോമിലൊക്കെ ഈ പേഷ്യൻസിനൊക്കെ അവരെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുക, അവരെ ഒന്ന് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഹൈജീനിക് നീഡ്സ് ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യുക, അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർ കൂടുതലായിട്ടും വർക്കുന്നത് നഴ്സിംഗ് ഹോംസിലാണ്. അപ്പം നഴ്സിംഗ് ഹോംസ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിലെ ഓൾഡ് ഏജ് ഹോംസ് ഇല്ലേ, അപ്പൊ അതേപോലെയുള്ള സ്ഥലത്ത് കുറെ പ്രായമായ ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നഴ്സിംഗ് ഹോമിന്റെ അകത്ത് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനു വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി വരുന്നവരുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ചെറിയൊരു ഒരു ഒരു ഓഫീസ് പോലെ ഉണ്ട് നഴ്സിംഗ് ഹോം. പക്ഷെ അവർക്ക് ഇങ്ങനെ ആൾക്കാരെ, പ്രായമായ ആൾക്കാരെ താമസിപ്പിക്കാനുള്ള, ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സ്ഥലമില്ല. പക്ഷെ ഇവര് നഴ്സിംഗ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ടുള്ളവരെ പ്രായമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന അവരുടെ സ്വന്തം വീടുകളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വിടാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടും നാട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് വരാറുണ്ട്. അവരും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണ് അയർലൻഡില്. അപ്പൊ ഇതൊക്കെയാണ് അവര് വീടുകളിൽ ചെന്നിട്ട് എന്താ പറയാ, നഴ്സിംഗ് ഹോംസ്, ഓൾഡ് ഏജ് ഹോംസിൽ ഉള്ള സെയിം അവർ ചെയ്യേണ്ട സെയിം കാര്യങ്ങൾ. എന്താ പറയാ, അവരുടെ പേഴ്സണൽ നീഡ്സ് നോക്കുക, അവരെ മൂവ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, അവരെ എന്താ പറയുക, ബാക്ക് കെയർ കൊടുക്കുക, അവരെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ അതൊക്കെയാണ് രണ്ട് സ്ഥലത്തും ചെയ്യുന്നത്. ഈ വീടുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവര് ഒരു ഒരു പേഷ്യന്റിന് ഒരു വീടിൽ മാത്രമല്ല നോക്കുന്നത്, അവരൊരു പക്ഷേങ്കിൽ ഒരു വീടിൽ ഒരു ദിവസം മൂന്നും നാലും അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചും ആറും വീടുകളിൽ മാറി മാറി പോയിട്ട് ജോലി ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയത്തുണ്ടാവില്ല. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വരുമ്പോൾ നഴ്സിംഗ് ഹോമിലാണോ അല്ലെങ്കിൽ ഹോം കെയറിലാണോ, ഹോം കെയർ സെറ്റിംഗിലാണോ വരുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് വരിക. അപ്പം ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നവർ ജനറൽ വർക്ക് പെർമിറ്റിനാണ് ഇവിടേക്ക് ജോലിക്ക് വരുന്നത്. അത് രണ്ടു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ആണ്. അപ്പൊ രണ്ടു വർഷം കഴിയുമ്പോഴേ അവരെ ഒന്ന് റിന്യൂ ചെയ്യണം. അപ്പൊ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 1500 യൂറോ ആണ്. അതല്ല, അവർക്ക് രണ്ടു വർഷത്തെ കോൺട്രാക്ട് കഴിയുമ്പോൾ അവർക്ക് പുതിയ ജോലി അല്ലെങ്കിൽ പുതിയ എംപ്ലോയറെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ എംപ്ലോയറെ കണ്ടുപിടിച്ചിട്ട് ജോലി മാറാവുന്നതാണ്. പക്ഷെ അവർക്ക് പുതിയൊരു വർക്ക് പെർമിറ്റ് ആ പുതിയ എംപ്ലോയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം രണ്ടു വർഷത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് റിന്യൂ ചെയ്യുമ്പോൾ അത് 3 വർഷത്തേക്കുള്ള വർക്ക് പെർമിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഈ മൊത്തത്തിൽ 5 വർഷം കഴിയുമ്പോൾ അവർക്ക് സ്റ്റാമ്പ് 4 കൺവേർട്ട് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അതിനുശേഷം സ്റ്റാമ്പ് 4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് ജോലിയും ചെയ്യാം. ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എന്ന് മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നവരുടെ ഒക്കെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ അയർലൻഡിലെ QQI Level 5 എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം നമ്മൾ പുറത്തു നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ അപ്പം ഈ QQI Level അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നാട്ടിൽ നിന്ന് വേണം. ഇൻ കേസ് അതില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് ഈ 2 വർഷത്തെ കോൺട്രാക്ട് എൻഡ്, അതായത് ഇത് കോൺട്രാക്ട് തീരുന്നതിന് മുന്നേ അവരതൊരു ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും കോഴ്സ് ചെയ്ത് അവരത് ഒന്ന് മീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ലെവൽ QQI ക്വാളിഫിക്കേഷൻ നമ്മുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ സർട്ടിഫിക്കേഷൻ കോഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ലാബോറട്ടറി എന്തെങ്കിലും ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ലെവലും നമ്മുടെ ഇവിടുത്തെ അയർലൻഡിലെ QQI ലെവലുമായിട്ട് ഇക്വലന്റ് ആയിട്ട് നിൽക്കുന്ന കോഴ്സുകൾ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ക്വാളിഫിക്കേഷൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നവർക്ക് എത്രയാണ് സാലറി, അവർക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നവർക്ക് ഇവിടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ മിനിമം 27,000 ആണ് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതായത് നമ്മുടെ നാട്ടിലെ ഏറെക്കുറെ 24 ലക്ഷം രൂപ. അപ്പൊ അതായത് 27,000 എന്നുള്ള മിനിമം ഒരു എമൗണ്ട് ആണ്
പക്ഷെ അതിൽ കൂടുതൽ എത്രയാണെന്ന് വെച്ചാൽ അത് എംപ്ലോയർ നിങ്ങള് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയറുമായിട്ട് സംസാരിച്ച് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും മിനിമം 27,000 വേണമെന്നാണ് ഇവിടുത്തെ റിക്വയർമെന്റ്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് എന്താ പറയാ, നിങ്ങൾക്ക് ടാക്സ് ഒരു എമൗണ്ട് പോകും, അത് എത്രയാണെന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അതിന് ചില കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. അപ്പം ഇവിടെ ഈ ജനറൽ വർക്ക് പെർമിറ്റിൽ വന്ന് ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പം ഡിപ്പെൻഡായിട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഒരു 30,000 യൂറോ മിനിമം ഒരു വർഷം സാലറി വേണമെന്നാണ്. അവർ ആനുവൽ ഇൻകം 30,000 യൂറോ ആയിരിക്കണം എന്നാണ്. അപ്പൊ അത് ഒരു പക്ഷേ നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻക്രിമെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് അതിന്റെ ഒരു ആവശ്യം അതൊരു ഒന്ന് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ വിസയ്ക്കൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു മിനിമം ബാങ്ക് ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ കൊണ്ട് അയർലൻഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെ കിട്ടുന്നത് സ്റ്റാമ്പ് 3 ആണ് വിസ. അപ്പൊ ആ വിസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിസയിൽ നിങ്ങളുടെ ഡിപ്പെൻഡന്റിന് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ നിങ്ങളുടെ ഡിപ്പെൻഡന്റ് അയർലൻഡിൽ വന്നതിന് ശേഷം അവർക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫഷനും അവരുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ച് അവരൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് അവർക്ക് ജനറൽ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് എടുത്ത് അവർക്ക് അയർലൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഒക്കെ ഇഷ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരാണ് വേണ്ട കാര്യമാണ് വിസ. അപ്പോൾ വിസ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു VFS ഗ്ലോബലിൽ പോയിട്ട് നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 ആഴ്ച ഏറെക്കുറെ 3 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കിട്ടും. അപ്പോൾ വിസ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് VFS ഗ്ലോബലിൽ നിന്ന് കിട്ടുന്ന വിസ അത് 3 മാസത്തേക്കുള്ള വിസ മാത്രമാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ IRP കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് എടുക്കണം. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ അയർലൻഡിലെ റെസിഡൻസ് പെർമിറ്റാണ്. അപ്പം അത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അയർലൻഡിൽ ഒരു 1 ഇയർ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു IRP കാർഡ് എടുക്കാതെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ വിസ എക്സ്പയർ ആവും, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം. അതുകൊണ്ടാണ് നിങ്ങൾ IRP കാർഡ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പം IRP കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 300 യൂറോ ആണ് പൈസ 300 യൂറോ ആണ് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നിങ്ങൾ എല്ലാ വർഷവും 300 യൂറോ കൊടുത്തിട്ട് അത് റിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ സ്പൗസിനെ കൊണ്ടുവരുവാണെങ്കിൽ സ്പൗസിന് ഇതേപോലെ തന്നെ IRP കാർഡ് 300 യൂറോ കൊടുത്തിട്ട് എടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, എല്ലാ വർഷവും 300 യൂറോ കൊടുത്ത് നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടതാണ്. പക്ഷേ കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ചില ആൾക്കാരൊക്കെ ഏജൻസിയിൽ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഏജൻസിയിൽ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് അധികം കാര്യങ്ങളൊന്നും എന്താ ചെയ്യേണ്ട കാര്യമില്ല, അവർ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്തോളൂ. പക്ഷേങ്കിൽ നിങ്ങൾ ചിലരൊക്കെ ഇൻഡീഡിൽ കൂടെയൊക്കെ ജോലി കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവരുണ്ട്. സ്വന്തമായിട്ട് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് വർക്ക് പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്ത് എടുത്തു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വർക്ക് പെർമിറ്റ് റിജക്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് റിജക്ട് ആവാനുള്ള ചില കാരണങ്ങൾ നമ്മളെക്കൂടെ നോക്കാം. അതെന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എംപ്ലോയർ ഇവിടെ അഡ്വർടൈസ് ചെയ്യണം. ഒരു 4 ആഴ്ച മുന്നേ അഡ്വർടൈസ് ചെയ്യണം നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഉണ്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റിനുള്ള വേക്കൻസി വന്നിട്ടുണ്ട് എന്നുള്ള അഡ്വർടൈസ് ചെയ്യണം. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ പ്രൊട്ടക്ഷൻ എംപ്ലോയ്മെന്റ് സർവീസിലാണ് അഡ്വർടൈസ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രകാരം നിങ്ങൾ അവര് നാഷണൽ ന്യൂസ് പേപ്പറിൽ 3 ദിവസം അറ്റ്ലീസ്റ്റ് 3 ദിവസം അഡ്വർടൈസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഇവിടെ അയർലൻഡിലെ ജോബ് വെബ്സൈറ്റ് ഉണ്ട്, അവിടെ 3 ദിവസം അറ്റ്ലീസ്റ്റ് 3 ദിവസം അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റിനുള്ള വേക്കൻസി ഉണ്ട്, എങ്ങനെ അതിന്റെ ഒരു എന്താ പറയുക പ്രൂഫ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ അയർലൻഡിലേക്ക് സിംഗിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഡിപ്പെൻഡന്റിനെയും പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ല. മാത്രമല്ല, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ സ്ഥലം ലൊക്കേഷൻ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എക്സ്പെൻസും കാര്യങ്ങളും നിങ്ങളുടെ ലിവിങ് കോസ്റ്റും റെന്റും എല്ലാം വരുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അയർലൻഡ് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. മാത്രമല്ല, നിങ്ങൾ എന്താ പറയുക നേഴ്സുമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം IELTS OET ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങൾ ഫെയിലായി, നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വരിക. ഇവിടെ വന്ന് നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഇവിടുന്ന് തന്നെ ഒന്ന് എക്സാം ട്രൈ ചെയ്ത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത്
നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട റെക്കോർഡ് സ്കോറൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേഴ്സ് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന് ഒരുപാട് ജോബ് എന്താ പറയുക വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ വീഡിയോയുടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പം വർക്ക് പെർമിറ്റ് ഒക്കെ വളരെ പെട്ടെന്ന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ഇപ്പം നേഴ്സുമാരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഡിലേ ആണ്, നാട്ടിലൊക്കെ ഒരുപാട് പേര് സ്റ്റക്ക് ആയിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അതിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കും ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന് കൂടുതൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസും അവരെ വർക്ക് പെർമിറ്റ് ഒക്കെ കൂടുതൽ വേഗത്തിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം ഒന്ന് അന്വേഷിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അയർലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഏതെങ്കിലുമൊക്കെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുക. പക്ഷെ ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് ചേഞ്ച് ആവുന്നത്. ഒരുപക്ഷെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അപ്പോഴത്തേക്കും ചിലപ്പം ഇതിന്റെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതേപോലെയുള്ള തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്റെ ഇവരുടെ ജോബിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇതേപോലുള്ള ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.